ഇസ്രയേൽ അടുത്തതായി ലക്ഷ്യമിടാനിരിക്കുന്നത് തുർക്കിയെ ആയിരിക്കുമെന്ന് പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ. ഗാസയ്ക്കും ലെബനനും ശേഷം ഇസ്രയേൽ അടുത്തതായി ലക്ഷ്യമിടുന്നത് തുർക്കിയെ ആയിരിക്കുമെന്നാണ് എർദോഗാൻ പറഞ്ഞത്. കഴിഞ്ഞാഴ്ച നടന്ന പാർലമെന്റ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഞാൻ നിങ്ങളോട് എല്ലാവരോടും വ്യക്തിപരമായി പറയുകയാണ്, ഇസ്രയേൽ അടുത്തതായി ലക്ഷ്യം വെക്കുന്നത് നമ്മളെ ആയിരിക്കും. എന്നാൽ നമ്മളൊരു മാതൃകാ രാജ്യമായി നിലകൊള്ളണം. എന്തു വില കൊടുത്തും തുർക്കി ഇസ്രയേലിനെതിരെ നിലകൊള്ളുകയും ലോകരാഷ്ട്രങ്ങളെ മാന്യമായ നിലപാടിലെത്തിക്കാൻ പരിശ്രമിക്കുകയും വേണമെന്നാണ് എർദോഗാൻ പാർലമെന്റിൽ പറഞ്ഞത്. ഗാസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം ഒരു വർഷം പിന്നിട്ട പശ്ചാത്തലത്തിലാണ് എർദോഗാൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ സുഹൃദ് രാജ്യങ്ങളിൽ ഒന്നായിരുന്നു തുർക്കി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ച ഏതാനും കരാറുകൾ ഇപ്പോഴും നിലവിലുണ്ട്. എന്നാൽ ഇരു രാജ്യങ്ങളുടെയും ബന്ധം അധികകാലം നിലനിൽക്കില്ല എന്ന് തുർക്കിയയിലെ ഉദ്യോഗസ്ഥർ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2023 ന്യൂയോർക്കിൽ നടന്ന യു എൻ ജനറൽ അസംബ്ലിക്കിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും എർദോഗാനും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഗാസയിലെ യുദ്ധം ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള കൂടിക്കാഴ്ചയിൽ എർദോഗാൻ സ്വീകരിച്ച നിലപാട് ഇപ്പോഴത്തേക്കാൾ വ്യത്യസ്തമായിരുന്നു. എന്നാൽ 41,000-ലധികം പലസ്തീനുകളെ കൊന്നൊടുക്കിയ ഇസ്രയേലിന്റെ സൈനിക നടപടിയെ ആദ്യഘട്ടം മുതൽക്കേ തുർക്കി വിമർശിക്കുന്നുണ്ട്. നെതന്യാഹുവിനെതിരെ 2024 യു എൻ ജനറൽ അസംബ്ലിയിൽ പോലും എർദോഗാൻ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. നേരത്തെ തുർക്കി വഴി യൂറോപ്പിലേക്ക് ഇസ്രയേൽ ഊർജ്ജമെത്തിക്കാൻ ഉതകുന്ന വിധത്തിൽ വാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിരുന്നു. എന്നാൽ പിന്നീടങ്ങോട്ട് ഗാസയിലെ അധിനിവേശം ഉൾപ്പെടെ തുർക്കിയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കുകയായിരുന്നു. അതേസമയം ഗാസയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഒരു യുദ്ധം നടത്തുന്നുണ്ട് എങ്കിൽ അത് പൂർണ്ണമായും പലസ്തീനുകളെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരിക്കുമെന്ന് തുർക്കിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്ന് ഇസ്രയേലി ഉദ്യോഗസ്ഥർ പ്രതികരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതു സംബന്ധിച്ചുള്ള മധ്യസ്ഥ ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഇസ്രയേൽ പലസ്തീൻ സംഘർഷം പരിഹരിക്കാനുള്ള ഏക മാർഗമെന്നത് ദ്വിരാഷ്ട്ര നടപടിയാണ്. ഇത് തങ്ങൾക്ക് ഗുണകരമാണ് എന്നും ദ്വിരാഷ്ട്ര പരിഹാരം ഉണ്ടാകാത്ത പക്ഷം അത് മറ്റൊരു തിരിച്ചടിയാകുമെന്നുമുള്ള തിരിച്ചറിവാണ് തുർക്കി പലസ്തീനെ പിന്തുണയ്ക്കുന്നതിന്റെ പിന്നിലെ പ്രധാന കാരണമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നുണ്ട്. 79-ാമത് യു എൻ ജനറൽ അസംബ്ലിയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായി കൊളംബിയയും തുർക്കിയെയും രംഗത്തെത്തിയിരുന്നു. യു എനിലെ അംഗരാജ്യങ്ങൾക്കിടയിൽ പലസ്തീൻ പ്രതിനിധിയെ കണ്ടതിൽ എർദോഗാൻ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതൊരു ചരിത്രപരമായ ചുവടുവയ്പാണ്. യു എൻ അംഗമാകാനുള്ള പലസ്തീനിന്റെ അവസാന ഘട്ടമാണിതെന്ന് കരുതാമെന്നും എർദോഗാൻ പറഞ്ഞു. അതേസമയം 12 മാസത്തിനുള്ളിൽ ഇസ്രയേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന പ്രമേയം യു എൻ ജനറൽ അസംബ്ലി കഴിഞ്ഞ ദിവസം പാസാക്കുകയും ചെയ്തിരുന്നു. 124 അംഗരാജ്യങ്ങളാണ് പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. അന്താരാഷ്ട്ര നിയമം, അന്താരാഷ്ട്ര നീതിന്യായ ക്രിമിനൽ കോടതിയുടെ നീക്കങ്ങൾ, യു എൻ സുരക്ഷാ കൌൺസിലിന്റെ തീരുമാനം എന്നിവ ചൂണ്ടിക്കാട്ടി ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശം നിയമവിരുദ്ധമാണെന്ന് പ്രമേയം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ പ്രമേയത്തിനെതിരെ യു എനിലെ 14 അംഗരാജ്യങ്ങൾ വോട്ട് ചെയ്തു. 43 അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗുസ്താവോ പെട്രോ ലോകരാഷ്ട്രങ്ങൾക്കെതിരെ വിമർശനം അന്ന് ഉന്നയിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.